ഹലോ, ഫാസ്റ്റിംഗ് ഫോർ ഹെൽത്തി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ പ്രധാന ടോപ്പിക് എന്തുകൊണ്ടാണ് ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സും പ്രഗ്നൻറ്റ് ലേഡീസും അതുപോലെ തന്നെ 18 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികളും ഫാസ്റ്റിംഗ് ചെയ്യരുത് എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാ മദേഴ്സും അതുപോലെ തന്നെ ടീനേജേഴ്സും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ പല രീതിയിലും ഫാസ്റ്റിംഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അത് ചെയ്യരുത് എന്ന് പറയുന്നതിനുള്ള സയൻറ്റിഫിക് റീസൺ ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ കുട്ടികളുടെ കാര്യം നോക്കാം. ഇത് ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ റീസൺസും അതുപോലെ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഡയറ്റ് അല്ലെങ്കിൽ ഫാസ്റ്റിങ്ങിൻ്റെ ഏത് ലെവൽ വരെ പോകാം എന്നും കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഒത്തിരി ടീനേജേഴ്സിൻ്റെ മോംസ് വന്ന് ചോദിക്കാറുണ്ട്, ഞാനിത് ചെയ്യുന്നുണ്ട്, അപ്പം മോൾക്ക് വേണ്ടി അല്ലെങ്കിൽ മോന് വേണ്ടി ഞാൻ ചെയ്യട്ടെ, ഇത്തിരി ഓവർ വെയിറ്റ് ആണ്, അതുപോലെ പീരിയഡ്സിന് ഇഷ്യൂസ് ഉണ്ട്, PCOS പ്രോബ്ലം ഒക്കെ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ് എന്നൊക്കെ ഒത്തിരി അമ്മമാർ വന്ന് ചോദിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് 18 ഇയേഴ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചെയ്യരുത് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഏജ് എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസിഷൻ പീരീഡാണ്. അവരുടെ ആ ഒരു കൗമാരപ്രായത്തിൽ നിന്ന് അഡൽഹുഡിലേക്ക് ഉള്ള ഒരു ട്രാൻസിഷൻ പീരീഡ്, ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ട്രാൻസിഷൻ പീരീഡാണത്. ആ ഒരു സമയത്തെന്ന് പറയുമ്പം നമ്മൾക്ക് ഈ കുട്ടികൾക്ക് ഗ്രോത്ത് സ്പേർട്ട്, ഡിഫറെൻ്റ് രീതിയിലുള്ള ഗ്രോത്ത് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുന്ന ഒരു ടൈമാണ്. നിങ്ങൾക്കറിയാം, അമ്മമാർക്ക് എല്ലാവർക്കും അറിയാം, കുഞ്ഞു കുട്ടികളുള്ളവർക്ക് പ്രത്യേകിച്ചറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 6 മാസമാകുമ്പോൾ അതുപോലെ 9 മാസമാകുമ്പോൾ 12 മാസമാകുമ്പോഴൊക്കെ ഗ്രോത്ത് സ്പേർട്ട് എന്നുള്ളൊരു കാര്യം ഉണ്ടാവാറുണ്ട്. നിങ്ങൾ അറിയോന്നറിയത്തില്ല, അമ്മമാരൊന്നും അറിഞ്ഞിരിക്കണം. കാരണം ആ ഒരു ടൈമിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മുല കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ കൂടുതൽ അന്ന് അവർ ഒത്തിരി നേരം പാല് കുടിക്കാനായിട്ട് ശ്രമിക്കും, എളുപ്പം എളുപ്പം പാല് കുടിക്കാൻ ശ്രമിക്കും, പെട്ടെന്ന് വിശന്നിട്ട്. ആ ഒരു ടൈമിനെ ഗ്രോത്ത് സ്പേർട്ട് എന്നാണ് പറയുന്നത്. അവരുടെ ആ വളർച്ചയുടെ ഘട്ടത്തിലുള്ള ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്ന ടൈമാണത്. ആ സമയത്ത് കൂടുതൽ അവർ ഫുഡ് കഴിക്കാനായിട്ട് തോന്നും, അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം. അതുപോലെ തന്നെ അഡോളസൻസ് ഏജിൽ നിന്ന് ഒരു അഡൾട്ടായിട്ട് മാറുന്നതിനുള്ള ആ ഒരു ടൈം പീരീഡ്, ഇതൊരു ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ട്രാൻസിഷൻ പീരീഡാണ്. ഈ സമയത്ത് നിങ്ങൾ യാതൊരു രീതിയിലുള്ള ഫാസ്റ്റിംഗ് പോലുള്ള ഒരു കാര്യം ചെയ്യരുത്. കാരണം ഫാസ്റ്റിംഗ് ജസ്റ്റ് ഒരു വെയിറ്റ് ലോസ് തരുന്നു അങ്ങനെയുള്ളൊരു കാര്യമൊന്നുമല്ല. ഫാസ്റ്റിംഗ് ഈ വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റിങ്ങിൻ്റെ ഒരു ഡ്രോബാക്ക്, ഒരു ചെറിയൊരു ബെനിഫിറ്റ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇൻറ്റേർണലായിട്ട് ഒത്തിരി ബയോളജിക്കൽ പ്രോസസ്സ് നടക്കുന്ന ഒരു പീരീഡാണ് ഫാസ്റ്റിംഗ് പീരീഡ്. ഈ സമയത്ത് നിങ്ങൾ കുട്ടികൾക്ക് ഫാസ്റ്റിംഗ് ഒന്നും കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല, അവരത് ചെയ്യേണ്ട കാര്യവുമില്ല. ഇനി അവർക്ക് എന്ത് ചെയ്യാം? കുറേ പേര് ചോദിച്ചു ഒബീസിറ്റി പ്രോബ്ലം ഉണ്ട്, അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെന്ന് പറയുമ്പം നിങ്ങൾക്ക് ലോ കാർബ് ഡയറ്റിൽ പോകാം, കുഴപ്പമില്ല. എന്നും ലോ കാർബിൽ പോകണ്ട, നിങ്ങളൊരു ഡിഫറെൻറ്റ് ഡയറ്റ്സ് അവരെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിച്ചാൽ മതി. പക്ഷേ ഈ സ്നാക്കിംഗ് എന്നുള്ള കാര്യങ്ങളെല്ലാം, അതുപോലെ നമ്മളിപ്പം ഉപേക്ഷിച്ചിരിക്കുന്ന എല്ലാ ജങ്ക് ഫുഡ്സും, നമ്മൾ ആരോഗ്യപരമായ മാറ്റം നമ്മൾ പാൻട്രിയിൽ വരുത്തണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം അത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും ആ രീതി പതിയെ അവരത് ശീലിച്ചു തുടങ്ങിക്കോളും. അവർക്ക് ഇപ്പോൾ ഏത് ഡയറ്റ് ചെയ്യാമെന്ന് ചോദിച്ചവരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കീറ്റോ ഡയറ്റ് ആണെങ്കിലും ലോ കാർബ് ഡയറ്റ് ആണെങ്കിലും ഫോളോ ചെയ്യാം. കീറ്റോ ഡയറ്റ് ഒന്നും ചെയ്യുന്നത് കൊണ്ട് കുട്ടികൾക്ക് ഒരു കുഴപ്പമില്ല. കാരണം കീറ്റോ ഡയറ്റ് ഡെവലപ്പ് ചെയ്തത് തന്നെ കുഞ്ഞുങ്ങളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ്. അതിപ്പം വേൾഡ് വൈഡായിട്ട് സ്പ്രെഡായി എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കീറ്റോ ഡയറ്റ് ഇടയ്ക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള എല്ലാ കാർബ്സും ഒഴിവാക്കിക്കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരു ഹെൽത്തി വേയിലൂടെ നിങ്ങൾക്ക് അവരുടെ വെയിറ്റ് കുറച്ചെടുക്കാം. പിന്നെ അവർ പഠിക്കുന്ന സമയമാണ്, ഇതുപോലെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും അവരുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നതാണ്. ഒത്തിരി റെസ്ട്രിക്റ്റീവ് ഡയറ്റ് ഒന്നും അവർക്ക് ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ കീറ്റോ ഡയറ്റ് എന്ന് പറയുമ്പം അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിനകത്തുള്ളത്. കാരണം ഹെൽത്തി ഫാറ്റും പ്രോട്ടീനും, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് അതൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നിങ്ങൾ കൂടുതൽ കൊടുക്കേണ്ടത്. അത് ആ രീതി ഒന്ന് ചെയ്തു നോക്കുക. അതുപോലെ തന്നെ ഇവരുടെ ഈ വളർച്ചയുടെ സമയമായതുകൊണ്ട് ഫാസ്റ്റിംഗ് വേരിയേഷൻസിലും പോകുമ്പം ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി പോലെയുള്ള കാര്യങ്ങൾ ഇവർക്കുണ്ടാവും. അത് ഇവരെ ബാധിക്കാതിരിക്കാനും കൂടിയാണ് ഫാസ്റ്റിംഗ് 18 ഇയേഴ്സിൽ താഴെയുള്ള കുട്ടികൾ ചെയ്യരുതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അമ്മമാർ അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. അമ്മമാർ ചെയ്യുന്ന ഹെൽത്തി ഡയറ്റ് തന്നെ അവർക്ക് കൊടുത്താൽ മതി, ഒരു കുഴപ്പവുമില്ല. അതുപോലെ ഒത്തിരി ഒബീസിറ്റി പോലെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവരുടെ ബ്ലഡ് വർക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം ഈ കീറ്റോ പോലെയുള്ള ഡയറ്റൊക്കെ ആഴ്ചയിൽ 2-3 ദിവസം നിങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ ഗ്രെയിൻ ഉൾപ്പെടുത്തുന്നത് ആഴ്ചയിൽ 1-2 ദിവസം മാത്രമായിട്ട് ചുരുക്കിയാലും ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സും പ്രഗ്നൻറ്റ് ലേഡീസും എന്തുകൊണ്ടാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യരുത് എന്ന് പറയുന്ന നോക്കാം. ഒന്നാമത്തെ കാര്യം,
ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി തന്നെയാണ്. കാരണം ഇവർക്ക് ഈ ഒരു 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്താലും 18 മണിക്കൂറാണേലും ചിലപ്പോൾ 15-14 മണിക്കൂർ ചെയ്യുന്നവരാണെങ്കിലും ഇവരുടെ ആ സമയത്ത് കഴിക്കേണ്ട എല്ലാ ന്യൂട്രിയൻസും അവർക്ക് കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഇവരുടെ ഈ ടൈം ഈറ്റിംഗ് ടൈം റിസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര പാടായിരിക്കും. പിന്നെ പാല് കുടിക്കുന്ന അമ്മമാർക്ക് പ്രത്യേകിച്ച് അറിയാം, ബ്രസ്റ്റ് ഫീഡിങ്ങിന് ശേഷം നമുക്ക് വല്ലാതെ വിശക്കവും അതുപോലെയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് ആ ഒരു ടൈം റിസ്ട്രിക്ഷൻ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതൊന്നാമത്തെ കാര്യം ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ചോദിച്ച ഒരു കാര്യമാണ് എത്ര കാലറി നിങ്ങൾ ഈ സമയത്ത് കഴിക്കണം. കാലറി കൗണ്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ കാർബ് റിച്ച് ആയിട്ടുള്ള ഈ ഫുഡ് വരുന്നവിടുത്തെ ഈ കാലറി കൗണ്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാത്ത കാര്യത്തിൽ ഇപ്പം നിങ്ങൾ തന്നെ കാർബൊന്നും ഒഴിവാക്കി ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീനും ഫാറ്റും വെജിറ്റബിൾസും അടങ്ങിയ ഒരു മീല് കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾ തന്നെ നോക്കുക നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോയെന്ന്. നിങ്ങൾക്ക് വിശക്കത്തില്ല, കാരണം അത് അത്രയും ഹെൽത്തി ആയിട്ടും നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള സാധനം തന്നെയാണ്. നിങ്ങൾ കാലറി കൗണ്ട് ചെയ്യേണ്ട. പക്ഷേ എന്നിരുന്നാലും ഒരു ബ്രസ്റ്റ് ഫീഡിങ് അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ ഒരു 1800 to 2000 കാലറി നിങ്ങൾ കഴിക്കണം. ആ കാലറി നിങ്ങൾക്ക് ചിലപ്പം അത്രയും ഫുഡ് നിങ്ങൾക്ക് ഈ ഒരു 8 മണിക്കൂർ കൊണ്ട് കഴിച്ചു തീർക്കാൻ പറ്റിയെന്ന് വരില്ല. അത് ഒരു റീസൺ തന്നെയാണ് കേട്ടോ. രണ്ടാമത്തെ കാര്യം, ഫാസ്റ്റിങ്ങിൽ നടക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡിനനുസരിച്ച് ചിലപ്പോൾ 12 മണിക്കൂറിലോ 14 മണിക്കൂറിലോ 16 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഫാറ്റ് സെൽസ് ഫാറ്റ് അടിഞ്ഞു കൂടിയിരിക്കുന്ന സെൽസിലാണ് ഏറ്റവും കൂടുതൽ ടോക്സിൻസും ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫാറ്റ് ബേണിങ്ങിൻ്റെ ടൈമിൽ ഈ ടോക്സിൻസും റിലീസാവും. റിലീസാവുന്ന ടോക്സിൻസ് ഏതു വഴിയാണ് പുറത്തു പോകുന്നത്? ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നതാണ് ബ്രസ്റ്റ് മിൽക്ക്. റിലീസാവുന്ന ടോക്സിൻസ് ഈ ബ്രസ്റ്റ് മിൽക്കിലും കലർന്ന് ഇത് കുട്ടികളിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു പ്രധാന പോയിന്റാണ്. അത് ഇതുവരെ നമ്മുടെ നാട്ടിൽ പലർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്തും ഈ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് പല ആളുകളും ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. 16 മണിക്കൂറാണെങ്കിൽ അതിൽ കൂടുതലൊക്കെ ആണെങ്കിലും. അപ്പോൾ ഇനി ഒരു കാരണവശാലും ഈ ഒരു കാര്യം ചെയ്യരുത്, അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അത് ബാധിക്കും. 14 മണിക്കൂർ വരെ മാക്സിമം നിങ്ങൾക്ക് ചെയ്യാം. ഈ 14 മണിക്കൂറിലും നിങ്ങൾ ഈ നിങ്ങൾക്ക് നന്നായി വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. കാരണം എൻ്റെ 85 നിന്ന് ഞാൻ 70 വരെ എത്തിയത് ഈ ഒരു 14 മണിക്കൂർ 12 മണിക്കൂർ വിൻഡോയിൽ നിന്നുകൊണ്ട് തന്നെയാണ്. പാല് ഉണ്ടാകാനായിട്ട് നമ്മൾ കാർബ് കഴിക്കണം എന്നില്ല. കാർബല്ല കഴിക്കേണ്ടത്. നമ്മൾ കഴിക്കേണ്ടത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് കൂടുതൽ പാല് കിട്ടാനായിട്ട് കഴിക്കേണ്ടത്. കാർബ് കുറച്ചിട്ട് പ്രോട്ടീൻ കൂട്ടുക, അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ് കൂടുതലെടുക്കുക, കൂടുതൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസും, പിന്നെ നിങ്ങളുടെ വെള്ളം കുടി നന്നായി വെള്ളം കുടിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് നല്ലൊരു മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവാനായിട്ട് നിങ്ങൾ കഴിക്കേണ്ടത്. പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരുടെയും അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങുകാരുടെയും ഈ ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇപ്പം പ്രഗ്നൻസിയിലാണെങ്കിലും നിങ്ങളൊരു 1800 to 2000 കാലറി കഴിക്കണം. അത് നിങ്ങൾ കാർബ് കുറച്ച് കഴിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാന റീസൺസ്. ഒന്നാമത്തത് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉണ്ടാവും. അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുപോലെയുള്ള ടോക്സിൻസ് ഡിസ്ചാർജ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 8 മണിക്കൂറിൽ ഈ ഇത്രയും കാലറി നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് കഴിച്ചു തീർക്കാൻ പറ്റത്തില്ല. അതൊരു വലിയ ഇഷ്യൂ തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ 12 മണിക്കൂർ 14 മണിക്കൂർ എടുത്തിട്ട് ലോ കാർബായിട്ടുള്ള അതുപോലെ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് കഴിച്ച് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ജെസ്റ്റേഷണൽ ഡയബറ്റീസിൻ്റെ ഡയറ്റ് പ്ലാനും പ്രഗ്നൻസി ഡയറ്റ് പ്ലാനും ചെയ്യാനായിട്ട്. അത് ഞാൻ അടുത്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ടീനേജേഴ്സിൻ്റെ മദേഴ്സ് ആണെങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ടീനേജേഴ്സ് ഇത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സും പ്രഗ്നൻസി ലേഡീസും. പ്രഗ്നൻറ്റ് ലേഡീസ് ആരും ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒന്നും. പക്ഷേ ഈ ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും 14 മണിക്കൂറിൽ കൂടുതൽ ചെയ്യാതിരിക്കുക കേട്ടോ. 15 മണിക്കൂറാണ് മാക്സിമം പറയുന്നത്. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 12 മണിക്കൂർ 14 മണിക്കൂർ അതിൽ നിന്നേച്ചാൽ മതി. അതിൽ നിന്ന് നിങ്ങൾക്ക് ചില ദിവസങ്ങളിൽ കീറ്റോ ചെയ്യാം, ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലോ കാർബ് ചെയ്യാം, ചില ദിവസങ്ങളിൽ ഇത്തിരി കാർബ് കൂട്ടി തന്നെ ചെയ്യാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വേരിയേഷൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ചില ദിവസം 14 മണിക്കൂർ ഫാസ്റ്റ് ചെയ്താൽ ചില ദിവസം 12 മണിക്കൂർ ചെയ്യുക. അങ്ങനെ വേരി ചെയ്തുകൊണ്ട് തന്നെ ചെയ്തു പോവുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻസ് ആയിട്ട് ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.